എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഹെയർ മാസ്ക് എന്ന് പറയാം, അതേപോലെ നമ്മൾ താളി എന്ന് പറയാം കേട്ടോ. ശരിക്കും നമ്മൾ താളി അരിക്കുമ്പോൾ ഈ ഒരു ചെമ്പരത്തി അതേപോലെ തന്നെ ചെമ്പരത്തി പൂവൊക്കെ മാത്രമിട്ടാണ് നമ്മൾ പണ്ടൊക്കെ താളി ഉണ്ടാക്കുക. ചിലപ്പോൾ കഞ്ഞിവെള്ളം കൂടെ ഒക്കെ ചേർക്കാറുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇതിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്കത് ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, നല്ലൊരു ഹെയർ മാസ്കും കൂടെയാണ്. മാസ്ക് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഗുണവും കിട്ടും. പിന്നെ താളിട്ട് നമ്മൾ താളിട്ട് മിക്കവാറും നമ്മുടെ ഹെയർ ക്ലൻസ് ചെയ്യാനുണ്ട്. ക്ലീൻ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് താളി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ഒരു ഹെയർ മാസ്ക് പോലെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറ്റാർവാഴ വേണം, അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി പൂവ്, ചെമ്പരത്തിൻ്റെ ഇല, അതേപോലെ തന്നെ നമ്മുടെ നീം ലീവ്സ് ഇല്ലേ, അതായത് നീം ലീവ്സ് നമ്മുടെ ഇതിൻ്റെ എന്താ പേര് പറയുക, ആര്യവേപ്പ്, കറ്റാർവാഴ, അതേപോലെ ചെമ്പരത്തി. പിന്നെ അതല്ലാണ്ട് നമ്മൾ വേറെയും കുറച്ച് സാധനങ്ങൾ ചേർക്കേണ്ടത്, അതായത് നെല്ലിക്ക, ഷിക്കാക്കായി, അതൊക്കെ കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇണ്ടിക്ക ചേർക്കാം കേട്ടോ. ഷിക്കാക്കായി നമുക്ക് നന്നായിട്ട് ഒരു ഷാംപൂവിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ്. അപ്പം അത് ഇനി ഇതെല്ലാം കൂടെ കുറച്ച് കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നല്ലത്. അതേപോലെ തന്നെ ഉലുവയൊക്കെ നമ്മൾ കുതിർക്കാട്ടിട്ടുണ്ടെങ്കിൽ ആ ഉലുവ കുതിർത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പം എന്താ ചേർക്കാൻ പറ്റുക, തുളസീൻ്റെ ഇല ഉണ്ടെങ്കിൽ തലയിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഇച്ചിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല മിക്സിയിൽ അരച്ചെടുത്താൽ നല്ല അടിപൊളി താളിയാവും. അതുപോലെ തന്നെ ഹെയർ മാസ്ക് ആവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഹെയർ ഫാളിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തലയിൽ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അതേപോലെ അരച്ചിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. വേണത് എനിക്ക് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറിച്ചു വെച്ചാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളെ കാണിച്ചു എന്ന് മാത്രം. ഇത് നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ അലവിടെയൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ചിലർക്ക് മടിയായിരിക്കും ഇത് എന്താ പറയുക അരച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടിയാലോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഈ ഒരു ആര്യവേപ്പ് ചേർക്കുകയാണെങ്കിൽ അതും ഭയങ്കര നല്ലതാണ്. നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനായിട്ടും അതേപോലെ തന്നെ മുടി വളരാനായിട്ടും താരം മാറാനൊക്കെ ആര്യവേപ്പ് ചേർക്കണത് നല്ലതാണ് കേട്ടോ. നല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള സാധനം. നമ്മുടെ ഈ ഒരു മാമ ഏർത്തിൻ്റെ കേരള താളി ക്ലൻസിങ് ഹെയർ മാസ്ക്, ഇതൊരു അമ്മ അപ്രൂവ്ഡ് പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു കറക്റ്റ് താളിയിലും അതേപോലെ എന്താ പറയുക നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല, നമ്മുടെ മുടി വളരാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. കേരള താളി ക്ലൻസിങ് ഹെയർ മാസ്ക് ആണ്. അതേപോലെ ഇതിൽ 12 നമ്മുടെ പവർഫുൾ ഹെർബ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ മെയിനായിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലേ കറ്റാർവാഴ, അതേപോലെ തന്നെ നെല്ലിക്ക, ചെമ്പരത്തി പൂഞ്ഞല, ചെമ്പരത്തി ഉലുവ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെന്താ നമുക്കിത് റെഡി ടു യൂസ് ആ, ഇതെടുത്തിട്ട് അപ്പം തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും മാമൂഹത്തിന് പ്രൊഡക്റ്റ് കൂടുതലും കെമിക്കൽസ് കുറവായിരിക്കും, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. അപ്പം അതിൽ എഴുതിയിട്ടുണ്ട് ദാ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോട്ടോയിൽ കാണാം. ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ചെമ്പരത്തി, അതുപോലെ തന്നെ അലോവേരയും പിന്നെ നെല്ലിക്കും ഷിക്കാക്കായിയാണ്. നമ്മുടെ മൈലാഞ്ചി പൊടി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കണതാണെങ്കിലും. ഇത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക കുളിക്കുക, നമ്മൾ സാധാ താളി അപ്ലൈ ചെയ്യില്ല, അത് തന്നെ അങ്ങനെ തന്നെ ഇത് അപ്ലൈ ചെയ്യാന്നുള്ള ആ ഒരു കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെയാണ്. ഹെയർ അഴിച്ചിരുന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം കേട്ടോ. അപ്പം തന്നെ കിഴിക്കണ കളയിനെക്കാട്ടും നല്ലത് സാധാ ഹെയർ മാസ്ക് നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് അങ്ങനെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം നിങ്ങൾക്കിത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കിത് മാമൂഹത്തിൻ്റെ സൈറ്റിൽ അതുപോലെ തന്നെ ആമസോണും നൈക്കയിലും പേപ്പിളിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. മാമൂഹത്തിൻ്റെ സൈറ്റാണ് മേടിക്കണേ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. അതേപോലെ എന്താ പറയുക ഇത് അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ വേണ്ടി നോക്കുക. കാരണം അവർ നമ്മളെ പ്രൊഡക്റ്റുകളിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒനിയൻ്റെ ആ ഒരു ഹെയർ ഓയിലൊക്കെ ഒരു ചേഞ്ച് പറ്റിയിട്ടുണ്ട്. ഹെയർ വാഷിന് ശേഷമുള്ള റിസൾട്ട് എങ്ങനെയായിരിക്കും കേട്ടോ. നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കും. അതേപോലെ തിക്കായിട്ട് നമ്മുടെ ഹെയർ നല്ല ലോങ് ആയിട്ടിരിക്കാനൊക്കെ ഈ ഒരു ഹെയർ മാസ്ക് അടിപൊളി സംഭവമാണ്. കുറേ കൂടുതൽ നമുക്ക് പ്രശ്നം വരുത്താണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടത് നമുക്ക് എന്താ പറയുക ഹെയർ കെയറിൽ അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് മാമൂഹത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്പ് വഴിയാണ് പ്രൊഡക്റ്റ് മേടിക്കണേ നമുക്ക് കുറച്ചും കൂടെ അവരുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി പറ്റും. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക നമുക്ക് പെട്ടെന്നൊക്കെ ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ താളി ഉണ്ടാക്കാനുള്ള ചെമ്പരത്തി ചെമ്പരത്തി പോകുന്നു കിട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ആ ഒരു ഹെയർ മാസ്കിന് പുറമെയായിട്ട് സെയിം ഇൻഗ്രീഡിയൻസിൽ വരുന്ന ഷാംപൂ, കണ്ടീഷണർ, അതേപോലെ തന്നെ ഒരു ഹെയർ ഓയിലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കോംബോ പോലെ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ സെയിം ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ മാസ്ക് ഇടാം. പിന്നെ നമ്മളെപ്പോഴും ഹെയർ മാസ്ക് ഒക്കെ എടുത്തിട്ട് ഓവർ കെമിക്കലുള്ള ഷാംപൂ ഇട്ടൊന്നും കഴുകാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ സേഫ് ആയിട്ടൊരു ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാമൂഹത്തിൻ്റെ കേരള താളി ഷാംപൂ ഇതാട്ടോ. കേരള താളി ഷാംപൂ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ
കേരള താളി കണ്ടീഷണർ. ഇത് നമ്മുടെ ചെമ്പാത്തി അതുപോലെ തന്നെ പ്ലസ് 11 ഹെർബ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതേപോലെ മാമുഖത്ത് ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡ് ആണ്, പിന്നെ ഇന്ത്യൻ ബ്രാൻഡ് ആണ് കേട്ടോ. നേരത്തെ പറഞ്ഞ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ ഈ ഷാംപൂ അരയ്ക്കുന്ന സമയത്ത് നമ്മൾ വെറും പച്ചവെള്ളത്തിൽ അരയ്ക്കാണ്ട് കഞ്ഞിവെള്ളത്തിലും കൂടെ അരയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പറയാൻ മറന്നു, നമ്മൾ ചെറിയുള്ളി ഉണ്ടല്ലോ, ആ ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ടാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെയർ ഫാളിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ലോണം അച്ചെടുക്കാൻ വെച്ചിട്ട് എന്നിട്ട് തേച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും പുതിയ വീഡിയോട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.